നമസ്കാരം ഹമാസ് നേതാവ് സിൻവർ വധിക്കപ്പെട്ടെങ്കിലും ഹമാസ് ഇസ്രയേൽ പോരാട്ടം തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒന്നാമതായി ഇസ്രയേലിന്റെ പ്രഖ്യാപിത യുദ്ധലക്ഷ്യം ലക്ഷ്യം പൂർത്തിയായിട്ടില്ല ശത്രു കമാൻഡറെ വധിക്കുക മാത്രമായിരുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവിന്റെ ലക്ഷ്യം എല്ലാ ഇസ്രയേലി ബന്ദികളെയും മോചിപ്പിക്കുക ഒപ്പം ഹമാസിനെ തകർക്കുക എന്നിവ കൂടിയായിരുന്നു രണ്ടും നേടിയിട്ടില്ല മാത്രമല്ല ഹമാസിനി എത്ര സൈനിക ശേഷി ഉണ്ടെന്നും വ്യക്തമല്ല എത്ര ഹമാസ് സൈനികർ കൊല്ലപ്പെട്ടു എന്നതിൽ വ്യക്തതയില്ല ഹമാസിന് നാൽപ്പതിനായിരം സൈനികർ ഉണ്ടായിരുന്നെന്നാണ് നേരത്തെ കണക്കാക്കപ്പെട്ടിരുന്നത് ഗറില്ലാ സൈന്യങ്ങൾ രണ്ട് ശൈലിയിലാണ് പൊതുവെ പ്രവർത്തിക്കുന്നത് ഒന്ന് ഒരു നേതാവിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള സൈനിക ഘടനയും പോരാട്ട ശൈലിയും തമിഴ് പുലികൾ ഇതിന് ഉദാഹരണമായിരുന്നു ദുരിതഗതിയിൽ തീരുമാനമെടുക്കാനും പോരാട്ട മുറകൾ മാറ്റാനും ഈ ശൈലിയിൽ സാധിക്കും പക്ഷേ നേതാവ് വീണാൽ സൈന്യവും തകരുമെന്നതാണ് ഇതിൻ്റെ ദൗർബല്യം വേലിപ്പള്ള പ്രഭാകരൻ വധിക്കപ്പെട്ടതോടെ പുലികളുടെ പോരാട്ട നിര തകർന്നത് അതിനാലാണ് ീകൃത സൈനിക ഘടനയും പോരാട്ട ശൈലിയുമാണ് മറ്റൊന്ന് തലപ്പത്ത് നേതാവ് ഉണ്ടെങ്കിലും വിവിധ മേഖലകളിൽ പൊരുതുന്ന കമാൻഡർമാർക്ക് തീരുമാനങ്ങൾ എടുക്കാനും പോരാട്ട മുറകൾ മാറ്റാനും ഇതിൽ സ്വാതന്ത്ര്യമുണ്ട് ഹമാസ് മാത്രമല്ല ഹിസ്ബുല്ലയും പൊതുവെ ഈ ശൈലിയിലാണ് പൊരുതുന്നത് അതിനാൽ നേതാവിൻ്റെ വീഴ്ച സൈന്യത്തെ കാര്യമായി ബാധിക്കില്ല ഹമാസ് രാഷ്ട്രീയ വിഭാഗം തലവൻ ഖാലിദ് മിഷൽ സിൻവറിന്റെ സഹായിയായിരുന്ന ഖലീൽ അൽ ഹയ്യ മുസാബു മർസുഖ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവർ എന്നിവരിൽ ഒരാൾ നേതൃത്വം ഏറ്റെടുക്കുമെന്നാണ് കരുതുന്നത് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങൾ വരും ആഴ്ചകളിൽ കുറയാനാണ് സാധ്യത കൃത്യമായി പ്രത്യാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം വിക്ഷേപണികൾ തകർക്കുന്നതിനാലാണിത് എന്നാൽ ഗാസയിലെ തെരുവ് യുദ്ധം മാസങ്ങളോളം തുടർന്നേക്കാം